ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം ടീമിൻ്റെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈടെക് ഫിഷിങ്ങിൻ്റെ ഒരു വ്യത്യസ്ത വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാടിൻ്റെ അഭിമാനവും ഇന്ത്യയിലെ തന്നെ സ്പിയർ ഗൺ ഫിഷ് ഹണ്ടിങ് ചാനലിൻ്റെ സാരഥിയുമായ നമ്മളെ ശിബുവാണ് ഈ ഫിഷ് ഹണ്ടിങ് പുതിയ ടെക്നിക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചിറയൻകീഴ് മുതലപ്പൊഴി ഹാർബറിനടുത്തുള്ള പുലിമുട്ടിലാണ്. അതെ, അപ്പോൾ അവർ വന്നിരിക്കുന്നു. ശിബു ബ്രോ ഹായ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ടീമിൽ ആരൊക്കെയാണ് ഉള്ളത്? വിനു ബ്രോ. ആ ആ ജെയ്സൺ ബ്രോ നമ്മുടെ ക്യാമറമാൻ. ആ ഹായ്. പിന്നെ ഇതെന്റെ കുമ്പാരി ബിനു. ഇതും കുമ്പാരിയാണ്, ഇത് രണ്ടുപേരും കുമ്പാരിയാണ്. ഇത് രണ്ടുപേരും കുമ്പാരിമാരാ. അപ്പൊ ഇത് വിനു, അത് വിനു. അപ്പൊ കൂടെ ഓ അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇന്ന് കൂടെ എന്റെ കൂടെ ഇറങ്ങുന്നത് ബിനു ആയിരിക്കും. ഓക്കെ, അപ്പൊ ബെസ്റ്റ് വിഷസ്. നമുക്ക് റിസ്ക് ഉണ്ട് ഇറങ്ങുമ്പോൾ, ഓരോ തവണയുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരിതൊന്നും കണ്ട് അനുകരിക്കാൻ നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റയ്ക്കങ്ങ് എവിടെയും പോയി ഇങ്ങനെയുള്ള വെള്ളത്തിലങ്ങ് ഇറങ്ങാനായിട്ട് നിൽക്കരുത്. ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ എന്റെ കൂടെ രണ്ടുപേരുണ്ടാവും. അതാണ് ഇപ്പം ഈ ആൾ കുമ്പാരിസായിട്ട് രണ്ടുപേരും നമ്മൾ എപ്പോഴും കരുതിയിട്ടുണ്ട്. എപ്പോഴും എന്റെ കൂടെ രണ്ടുപേരുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടാവും. ഈ സ്പിയർ ഗണ്ണിന്റെ ഇതൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ സംഭവം, വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന്? ഇത് സാൽവിമാറിന്റെ ഒരു 95 എന്ന് പറയുന്ന ഹീറോ 95 എന്ന് പറയുന്ന മോഡലാണ്. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് റീലുണ്ട്. ഇതിന്റെ റീലെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ മീനൊക്കെ അടിക്കുകയാണെങ്കിൽ ഓടി പോകുന്ന സമയത്ത് ഈ റീല് റിലീസ് ചെയ്തുമ്പോഴത്തേക്ക് നമുക്ക് വലിച്ചോണ്ട് പോകാം. എന്നിട്ട് നമ്മൾ മേളോട്ട് ടൈറ്റ് ആക്കിട്ട് എടുത്തോണ്ട് വരുന്നത്. പിന്നെ ഇതിന് ഡബിൾ ബാൻഡ് ആണ്. ഇത് വലിയ മീനിനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കും. വലിയ മീൻ അത്യാവശ്യം നല്ലൊരു ഇതിന്റെ ട്രിഗർ മെക്കാനിസം ഒക്കെ നല്ല സേഫ്റ്റി ആണ്. ഇത് ഇത് നല്ല പക്ക സേഫ്റ്റി സാധനമാണ്. അപ്പൊ എല്ലാം ഓൾ സെറ്റ് ആണ്. ഇനിയിപ്പോ നമ്മള് ആദ്യം തന്നെ ചെറുതായിട്ട് പോവാം. ഓക്കെ, ഇവർ ഇതിന്റെ മുകളിലൂടെ ചാടി ചാടി പോകുന്ന കാണുമ്പോ കാണുന്നവർ വിചാരിക്കും ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷേ അതിന്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങുന്ന കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ പേണി പേണി പേടിച്ച് പേടിച്ചാ ഇറങ്ങുന്നത് നമ്മള്. അവരിതാ അങ്ങ് വെള്ളത്തിലെത്തി. സീനാണ് സീൻ. ഈ ചൂണ്ടയിടുന്നവരൊക്കെ മണിക്കൂറുകള് ചൂണ്ടയും പിടിച്ചോണ്ട് നിൽക്കും. ഇത് എന്ന് പറഞ്ഞാൽ പോയി നിമിഷങ്ങൾക്കകം. ആ കിടിലല്ലേ ചെമ്പലീനെ പല രീതിയിൽ പിടിക്കും. കണ്ണിനകത്തൊക്കെ പിടിച്ചെടുക്കുന്നവരുണ്ട്. വലിയ മീനായി നമ്മള് വലിയ മീൻ ചീനോലൊക്കെ കിട്ടുമ്പോഴേ ഇത് കണ്ടാ ഇത് കറക്റ്റ് പിടിത്തുവാ. ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അനങ്ങത്തില്ല.
പക്ഷെ പിടയ്ക്കുമ്പോ കൈ തെറിച്ചു പോകല്ലോ. പിന്നെ ചെകളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പോലുമില്ല, ഓരോരോ രീതിയുണ്ട് ഈ മീനെ പിടിക്കുന്നേ. ചെളക്കകത്ത് കൈയിട്ട് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. അപ്പൊ ഇറങ്ങി 10 മിനിറ്റ് പോലും എടുത്തില്ല, നമ്മൾ വന്ന് സെറ്റായി. ആദ്യത്തെ ഒരു ഇറങ്ങൽ ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയതാണ് ഈ കാണുന്ന മുഴുത്ത ചെമ്പല്ലി, കടലിലെ ചെമ്പല്ലി. നല്ല ചെമ്പല്ലി കൂട്ടത്തിനെയാണ് നമുക്ക് ഇന്ന് കാണാൻ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. വിനു ബ്രോ, ഓക്കെ ആണോ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഇച്ചിരി ഇതിനെ ആദ്യത്തെക്കാട്ടിച്ച് വലുതാട്ടാ. അപ്പൊ പ്രേക്ഷകർക്ക് ഇവരെ ചാനലില് ഇതാ ഈ രണ്ട് മുഴുത്ത ചെമ്പല്ലിയുടെ ഗ്രില്ല് വീഡിയോയും കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ അതെ, തീർന്നില്ല, അവര് വീണ്ടും ഇറങ്ങാൻ റെഡിയാണ്. ഇനി അടുത്തത് എത്ര മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് നമ്മൾ ഷിബുറാന്റെ ആ ഒരു കമന്റ് കിടിലമാണ് നമുക്ക് മാത്രം തോന്നിയാ പോരാ. അതെ, നമ്മള് വെള്ളത്തിനടിയിലേക്ക് പോകാതെ എടുത്ത് ഓരോ തവണയും നല്ല നല്ല തിരയാണ്. നമ്മൾ ഓരോ തവണയും പറയുന്ന കണക്ക് തന്നെ ഇവർ കരയ്ക്ക് നിൽക്കുമ്പോൾ തിര കുറവും ഈ കടലിലേക്ക് ഇറങ്ങാൻ നേരത്ത് തിര കൂടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ചെമ്പല്ലി അല്ല, അതാണ് നമ്മളൊരു വേറൊരു വെറൈറ്റി മീനിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. അതേതാണ്? ഇവിടെ കരയിൽ നിന്നിട്ട് മീനെയും കാണാൻ പയ്യ. അമൂറോ അല്ല ആണാ? അതെ, എങ്കിലും ആ മീനിനെ കാണാൻ നല്ലൊരു അഴകാണ് അല്ലേ? ഏഴഴകായിട്ടുള്ള ഒരു മീനാണ്, മൾട്ടി കളർ മീനാണ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ, ഇന്നൊരു പേരിടിയിൽ കർമ്മം കൂടെയാണ്. നമ്മളെ പ്രേക്ഷകർക്ക് വിട്ടിരിക്കുകയാണ് ഷിബു ബ്രോ. എനിക്ക് ഒന്ന് രണ്ടു വട്ടം അടിച്ചിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല.
ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് മദനം എന്ന് പറയുന്നത് ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയാ വെറൈറ്റി അല്ലേ നമ്മള് ഈ കടലിന്റെ അടിയിൽ വെറൈറ്റി എന്തൊക്കെ മീനുകളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത. പ്രേക്ഷകര് ഈ ഒരു മീനിന്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. ഓരോരോ നാട്ടിലും ഓരോരോ പേരുകളാണ്, അതുകൊണ്ട് അറിയാവുന്നവര് ഇതാ ഈ മീൻ ഇതാ. ഇതാ വീണ്ടും അവർ ഇറങ്ങിയിരിക്കുകയാണ്. അതെ അതിന്റെ വലുത് നമ്മുടെ മുമ്പിൽ വെട്ടിച്ച് വെട്ടിച്ച് പോകുന്നു. ഒരു തവണ നമ്മള് ശരിക്കും പറഞ്ഞാൽ 22 മീനിനെ വരെ പിടിച്ചിട്ടാണ് നമ്മള് തിരിച്ചു പോയത് അല്ലേ. പോവാൻ നേരത്ത് നമ്മൾ അതിൽ 22 മീനും കൊണ്ടാണ് നമ്മള് പോയത്. അറിയാൻ പറ്റുന്ന എത്രത്തോളം മീൻ അടിയിൽ ലിപ്പുണ്ടെന്ന്.
ഈ ബർമുഡ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എങ്ങനെയൊക്കെ പേര് തന്നെ നമ്മള് ബർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ കേട്ടത് യൂട്യൂബിലേ ഉണ്ട്. എന്റെ പേര് ഈ മീൻ എന്താണ്, ഇതിന്റെ ഈ പേരെന്താണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, എന്താ ഒന്ന് പറഞ്ഞു തരുമോ? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കല്ലിന്റെ സൈഡിൽ മാത്രം നിൽക്കുന്ന, ഇത് ബൈറ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിന്റെ സൈഡിലുള്ള പായല് അങ്ങനെ ചെറിയ ചെറിയ മണ്ണിനകത്തുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ വരകൾ, അതാണ് ഇതിന്റെ വര. ബെർമുഡ ട്യൂബ് എന്നാണ്ടോ ആണ് ഇതിന്റെ പേര്. യൂട്യൂബിൽ നോക്കിയാൽ മതി, ഗൂഗിൾ നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് അതിന്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചൂണ്ടയില് കിട്ടാത്ത വില്ലൻ അങ്ങനെ എന്തൊക്കെയൊക്കെ അറിയപ്പെടും. കഴിഞ്ഞ ഒരു വീടിക്കകത്ത് ഇതിനകത്ത് ഇതിന്റെ പേരുണ്ട്. ആണോ, എങ്കിലും പാടാണ്. ചേട്ടാ, നമ്മളിന്ന് ഇന്നത്തെ പരിപാടി തീർക്കുകയാണ്. തിരയുടെ ശക്തി നല്ല രീതിയിൽ കൂടുന്നുണ്ട്, അതനുസരിച്ച് നമ്മുടെ വിശപ്പിന്റെ വിളിയും. രാവിലെ ഒന്നും കഴിച്ചതും ഇല്ലേ? രാവിലെ ഒന്നും കഴിച്ചില്ല. ഇത് ഇതിനായിട്ട് വരുന്നതുകൊണ്ട് നമ്മള് വേറെ ഫുഡൊന്നും അത് മാത്രമല്ല, പിന്നെ ചില പ്രശ്നങ്ങൾ വരും, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മളെ ഇത് എന്താ പറയാ, ഹണ്ടിങ് വെറുതെ ആയില്ല അല്ലേ, ഒരു ഏഴെട്ടെണ്ണം കിട്ടി. ഇതിന് മുന്നേ ഇത്രയധികം മീൻ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട്, ഇവിടെ വന്ന സമയത്ത്. അപ്പൊ എല്ലാരും തീർച്ചയായും ഷിബൂറോടെ ചാനലായ അക്വാ ഡ്രീമറിനെ പരമാവധി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷിബു ബ്രോയുടെ അക്വാ ഡ്രീമറിന് ചാനലുമായിട്ട് ചേർന്ന് ഒരു കൊളാബ് വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കോള് ഈ പുതിയ, അതെ, അത് 6 ചെമ്പല്ലിയും പിന്നെ ഒരു ബർമുഡ അല്ലേ, പിന്നെ ഒരു മദനം എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത്. ഓരോരോ നാട്ടിലും ഓരോരോ ഇതാണല്ലോ. അപ്പം മദനം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തം 8 മീനാണ്. ഇതെല്ലാം കൂടെ ഒരു 10-12 kg ഉറപ്പായും കാണും. നമ്മൾ എന്തായാലും മെയിൻ മെഷീനിൽ ഒന്ന് തൂക്കി നോക്കും. അടിയിൽ ഒരാൾ കണ്ടിട്ടുണ്ട്, എന്റെ കുമ്പാരി കണ്ടിട്ടുണ്ട്. അത് ബിനുവിനെ പ്രത്യേകം പറയണം, ഞങ്ങളെ ഇങ്ങനെ കൊതിപ്പിക്കുകയായിരുന്നു വെള്ളത്തിനടിയിലെ കാഴ്ചകൾ. ഭയങ്കര വൈബാ പറഞ്ഞേ, പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറകില് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ പുറകെ ഇതിന്റെ തൊട്ട് ഫ്രണ്ട് അതൊന്ന് എടുത്തേടാ. അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ തന്നെ ഒരു എന്താ പറയാ, കാണാൻ തന്നെ അടിയിൽ ഒരു വെള്ളയും അതെ. പ്രേക്ഷകർ വിചാരിക്കും നമ്മളങ്ങ് തള്ളി മറിച്ച് കാണുന്നു. ഇവിടെ പലരും നമ്മളെ ഇങ്ങനെ എന്താ, അതെ അതെ, അതുകൊണ്ട് ആ ഒരു പേര് ദോഷം നമ്മൾ മാറ്റുന്നതായിരിക്കും. പൊന്നോ, എത്രയത്? 10 എന്ത് തകർത്ത്. അപ്പൊ എന്തായാലും ഇന്നത്തെ കോള് ഒട്ടും മോശമല്ലായിരുന്നു. എന്തായാലും ഷിബു ബ്രോ ആയിട്ട് ചേർന്ന് ചെയ്ത ഈ ഒരു വീഡിയോ കിടുക്കാച്ചി വീഡിയോ തന്നെ ആയിരിക്കും ഇത്. നമ്മൾ എന്തായാലും ഈ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നറിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു കൊളാബ് വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന് പ്രത്യേകം നന്ദി ആദ്യം പറയുന്നു കേട്ടോ. ആദ്യമല്ല, ഒരു വീഡിയോയുടെ അവസാനമായി ആദ്യം പറയേണ്ട നന്ദിയായിരുന്നു. പക്ഷേ അല്ല, അത് സന്തോഷം ആയി. എന്തായാലും ഇങ്ങനെ ഒരു കഴിവ് ഉള്ള ഒരു വ്യക്തിയെ കണ്ടു പറ്റും.
നവീൻ ക്ഷമിക്കണം, പുലിമടയിലാ വന്ന് വെട്ടത് ഇപ്പഴേ അറിഞ്ഞത്. അയ്യോ ബിനു ബ്രോയെ ഞങ്ങള് മറക്കൂല, ബിനു ബ്രോയെ ഞങ്ങള് മറക്കൂല. ഇങ്ങനെ ഒരു ഈ വീഡിയോ ഇത്രയും രസകരമാക്കിയതിൽ പ്രധാന പങ്ക് പുള്ളിക്കാണ്. അപ്പോ ഇനിയിപ്പോ വ്യത്യസ്ത വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം ടീം സൈനിങ് ഓഫ്. ഓക്കേ.